തിരൂർ എ ടി എം കവർച്ചാ ശ്രമ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എ ടി എം കൌണ്ടറിന് മുന്നിലെ കാനയിൽ നിന്ന് കിട്ടിയ ഗ്യാസ് സിലിണ്ടർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംസ്ഥാനത്തും ഡീസൽ വില 100 കടന്നു. ഇന്ന് ഡീസലിന് 38 പൈസയും പെട്രോളിന് 30 പൈസയും വർദ്ധിച്ചു. ശക്തമായ മഴയിൽ പുന്നയൂർക്കുളം മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. ആദ്യം കൃഷിനാശം സംഭവിച്ച രണ്ടാമത് കർഷകർക്ക് കൊടുത്ത വിത്തും വെള്ളത്തിൽ മുങ്ങി. കാട്ടാനശല്യം തടയാൻ പാലപ്പിള്ളിയിൽ എലിക്കോട് ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. അടിയന്തര സേവനം ലഭ്യമാക്കാൻ എലിഫന്റ് സ്ക്വാഡും രംഗത്ത്. വിശദമായ വാർത്തകൾ നോക്കാം. തിരൂർ എ ടി എം കവർച്ചാ ശ്രമക്കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എ ടി എം മെഷീൻ വെൽഡ് ചെയ്ത് തുറക്കാൻ ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗ്യാസ് സിലിണ്ടറിന്റെ പുറത്ത് ബോംബെ കമ്പനിയുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. ഈ പേര് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് കനറ ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ മോഷണ ശ്രമം നടന്നത്. സി സി ടി വി ക്യാമറയിൽ കവർച്ചയ്ക്കെത്തിയ ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ഹെൽമറ്റ് ധരിച്ചതിനാൽ മുഖം വ്യക്തമായില്ല. എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സംസ്ഥാനത്തും ഡീസൽ വില 100 കടന്നു. ഡീസലിന് ഇന്ന് 38 പൈസയും പെട്രോളിന് 30 പൈസയും കൂടി. തൃശൂരിൽ ഡീസലിന് 98 രൂപയും പെട്രോളിന് 104.60 പൈസയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് തിരുവനന്തപുരം, പാറശാല, ഇടുക്കി, പൂപ്പാറയിലുമാണ് ഡീസൽ വില 100 കടന്നത്. ഡീസൽ വില 100 കടക്കുന്ന 12-ാമത്തെ സംസ്ഥാനമാണ് കേരളം. വരും ദിവസങ്ങളിലും രാജ്യത്ത് ഇന്ധനവില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡീസൽ വില ഉയർന്നതോടെ ചരക്ക് വാഹനങ്ങളുടെ വാടക വർദ്ധിക്കാൻ ഇടയാകും. ഇത് പച്ചക്കറി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. കൃഷിക്കാരുടെ പ്രതീക്ഷയുടെ നാമ്പ് നശിക്കുന്നു. പുന്നയൂർക്കുളം പുന്നയൂർ വടക്കേക്കാട പഞ്ചായത്തുകളിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർക്ക് ശക്തമായ മഴ തിരിച്ചടിയായി. പൊന്നാനിക്കുൾപ്പടവിൽ ഏറ്റവുമധികം കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളുള്ള സ്ഥലം കൂടിയാണ് ഇവിടം. പരൂർപ്പടവ്, ഉപ്പുങ്കൽപ്പടവ്, കപ്പളേങ്ങാട് താഴംപടവ്, ഈച്ചിപ്പാടം, ചെറായി കുട്ടാടം പാടം, മുക്കഞ്ചേരി പാടം തുടങ്ങി പാടശേഖര കമ്മിറ്റികളുടെയും വ്യക്തികൾ നേരിട്ടുമിറക്കിയ കൃഷിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മുക്കഞ്ചേരി പാടശേഖരത്തിലും ഈച്ചിപ്പാടം പാടശേഖരത്തിലും ഇത്തവണ രണ്ടാം തവണയാണ് കൃഷിയിറക്കി വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. ആദ്യം കൃഷിനാശം സംഭവിച്ച് കൃഷിഭവനിൽ നിന്നും രണ്ടാമത് കൊടുത്ത വിത്ത് ഉപയോഗിച്ചാണ് വീണ്ടും കൃഷിയിറക്കിയത്. ഇപ്പോൾ അതും വെള്ളത്തിനടിയിലാണ്. ആദ്യ മഴയ്ക്ക് ശേഷം വെള്ളം വറ്റി ട്രാക്ടർ ഉപയോഗിച്ച് വീണ്ടും പാടം ഉഴുതുമറിച്ചാണ് കൃഷിയിറക്കിയത്. ട്രാക്ടർ മണിക്കൂറിന് 750 രൂപ മുതൽ 1000 രൂപ വരെയാണ് വാടക. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉഴുതാൽ മാത്രമാണ് 1 ഏക്കർ പാടശേഖരം കൃഷിക്കായി തയ്യാറാക്കാൻ കഴിയുക. ഇതിനു പുറമെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് പാടത്ത് ഞാറുനടൽ നടത്തിയത്. 475 രൂപയാണ് ഒരാൾക്ക് ദിവസക്കൂലി. 15 തൊഴിലാളികൾ ദിവസം മുഴുവനായി നിന്നാൽ മാത്രമാണ് 1 ഏക്കർ പാടത്ത് കൃഷിയിറക്കാൻ സാധിക്കുക. ഞാറിറക്കിയ ദിവസം മഴ പെയ്ത് പാടശേഖരം മുങ്ങിയെങ്കിലും പിന്നീട് വെള്ളം വടിഞ്ഞപ്പോൾ ഞാറിന്റെ തലഭാഗം പുറത്തു കണ്ടു തുടങ്ങിയതോടെ കർഷകർക്ക് പ്രതീക്ഷ കൈവന്നെങ്കിലും പിന്നീടുണ്ടായ തുടർച്ചയായ മഴയിൽ വീണ്ടും പാടശേഖരം മുങ്ങുകയാണുണ്ടായത്. ഇതിൽ നിന്ന് ഞാറുകൾ രക്ഷപ്പെട്ടാലും വേണ്ടത്ര ധാന്യം കിട്ടുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മഴയ്ക്ക് ശേഷം വീണ്ടും കൃഷിയിറക്കി സമയാധിഷ്ഠിതമായി കൃഷി ചെയ്ത് തീർക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ടിസിവി പുന്നിയൂർക്കുളം. കാട്ടാനശല്യം രൂക്ഷമായ പാലപ്പിള്ളി മേഖലയിൽ വനം വകുപ്പിന്റെ അടിയന്തര സേവനം ലഭ്യമാക്കുന്നതിന് എലിഫന്റ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ സേവനവും എലിക്കോട് ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. വന്യജീവികളിൽ നിന്നും പ്രദേശവാസികളെ സംരക്ഷിക്കുന്നതിനായി ഒരുക്കിയ ഔട്ട്പോസ്റ്റിൽ 3 ജീവനക്കാരുടെ സേവനവും വാഹന സൗകര്യവും ഉണ്ടാകും. വർഷങ്ങൾ പഴക്കമുള്ള ഔട്ട്പോസ്റ്റ് കെട്ടിടം വനം വകുപ്പ് 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതുക്കിയത്. എല്ലാവിധ സൗകര്യങ്ങളോടെ 500 ചതുരശ്രാടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ ഓഫീസ് മുറിയും രാത്രികാലത്ത് ജീവനക്കാർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. മേഖലയിൽ വന്യജീവി ആക്രമണം പതിവായതോടെ കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലങ്ങൾ സന്ദർശിച്ച് അടിയന്തര നടപടികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ സേവനവും ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റും സജ്ജമാക്കിയത്. കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഔട്ട്പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സംബുദ്ധ മജുംദാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തംഗം വി എസ് പ്രിൻസ്, ജനപ്രതിനിധികളായ സദാശിവൻ, ഷീല ശിവരാമൻ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കോവിഡ് മുക്ത ലോകമെന്ന സന്ദേശവുമായി ജമ്മു കശ്മീരിലെ ലഡാക്കിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത തളിക്കുളം സ്വദേശിയായ 21-കാരൻ നാട്ടിൽ തിരിച്ചെത്തി. കൈതക്കൽ തൊഴുത്തുംപറമ്പിൽ സതീഷ് റജീന ദമ്പതികളുടെ മകൻ അരുൺ ദേവ് സൈക്കിളിൽ താണ്ടിയത് 8,000 കിലോമീറ്ററാണ്. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏതിലും ലക്ഷ്യം കണ്ടെത്താനാകുമെന്ന തിരിച്ചറിവാണ് അരുൺ ദേവ് തന്റെ സൈക്കിൾ യാത്രയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. കോവിഡ് കാലത്തെ മുഷിപ്പൊഴിവാക്കാനാണ് ഇഷ്ടസ്ഥലമായ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര അരുൺ ദേവിൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. സൈക്കിൾ യാത്രയെന്ന നിർദ്ദേശം അച്ഛൻ സതീഷാണ് നിർദ്ദേശിച്ചത്. 3 മാസം ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തതിൽ നിന്നുള്ള വരുമാനമാണ് യാത്രാ ചിലവിനായി ഉപയോഗിച്ചത്. സ്നേഹതീരത്ത് നിന്നും കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ലഡാക്ക് ലക്ഷ്യമായുള്ള യാത്ര തുടങ്ങിയത്. കേരളം പിന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിച്ചപ്പോഴാണ് സ്വന്തം നാടിൻ്റെ മഹത്വം മനസ്സിലായതെന്ന് അരുൺ ദേവ് പറയുന്നു. 5 തവണ ടയർ പഞ്ചറായി. ഇതോടെ ദിവസം 150 കിലോമീറ്റർ ദൂരം ലക്ഷ്യമിട്ടുള്ള യാത്ര സൈക്കിൾ അറ്റകുറ്റപ്പണികൾക്കായി 100 കിലോമീറ്ററായി ചുരുക്കി. യാത്രാ സമയം രാത്രി 7:30 ഒതുക്കുകയും ചെയ്തു. 150 രൂപയായിരുന്നു പ്രതിദിന ഭക്ഷണ ചിലവ്. പെട്രോൾ പമ്പുകളിലും മറ്റും ടെൻറ്റുകൾ കെട്ടിയാണ് വിശ്രമിച്ചത്. 17 സംസ്ഥാനങ്ങൾ പിന്നിട്ട് വാഹനങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡായ ലേയിലെ കാർദും ലാപ്പാസിലാണ് യാത്ര അവസാനിച്ചത്. പിന്നീട് മണാലി വഴി ഹിമാചൽ പ്രദേശ് പിന്നിട്ട് നാട്ടിലേക്ക് തിരികെ വരുന്നതിനിടെ ഒറ്റ ദിവസം കൊണ്ട് 450 കിലോമീറ്റർ ദൂരം അരുൺ പിന്നിട്ടത് ജ്യൂസ് മാത്രം കഴിച്ചായിരുന്നു. 67-ാമത്തെ ദിവസമാണ് അരുൺ ദേവ് വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടിലെത്തിയ അരുൺ ദേവിനെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, വാർഡ് അംഗങ്ങളായ KK സൈനുദ്ദീൻ, സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി സ്വീകരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് ലഡാക്കിലേക്ക് യാത്ര ചെയ്യുന്ന 4-ാമത്തെ സഞ്ചാരി എന്നതിനൊപ്പം ഇവിടേക്കുള്ള ആദ്യ സൈക്കിൾ യാത്രികൻ എന്ന പെരുമ കൂടി നേടുകയാണ് അരുൺ ദേവ്. TCV തൃപ്രയാർ. ഗുരുവായൂർ കോട്ടപ്പടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരുചക്ര വാഹനങ്ങൾ അജ്ഞാതർ അഗ്നിക്ക് ഇരയാക്കി. കോട്ടപ്പടി മഞ്ചേരി പരേതനായ രാജുവിന്റെ മക്കളായ സുരാജ്, സുജിത് എന്നിവരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. സുജിത് 2 മാസം മുമ്പ് വാങ്ങിയ ബുള്ളറ്റും സുരാജിന്റെ സ്കൂട്ടറും പൂർണ്ണമായി കത്തിനശിച്ചു. പുലർച്ചെ 12:30 സംഭവം. വീടിന് മുന്നിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തിറങ്ങി തീ അണയ്ക്കുകയായിരുന്നു. തീ പടർന്ന് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. DYFI പ്രവർത്തകരായിരുന്ന സഹോദരങ്ങൾ 4 വർഷം മുമ്പാണ് രാജിവെച്ച് യൂത്ത് കോൺഗ്രസിൽ ചേർന്നത്. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ 4 മുതൽ ശസ്ത്രക്രിയ പുനരാരംഭിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ഏപ്രിൽ മുതലാണ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുന്നത്. എരുമപ്പെട്ടിയിൽ വാഹനമിടിച്ച് തട്ടുകട തകർന്നു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കച്ചവടം നടത്തുന്ന കരിയന്നൂർ ചേലൂർ പീടികയിൽ സുലൈമാന്റെ തട്ടുകടയാണ് തകർന്നത്. ഫ്രൂട്ട്സ് വിതരണം ചെയ്യുന്ന ബിസ്മി ഫ്രൂട്ട്സിന്റെ പിക്കപ്പ് വാഹനമാണ് ഇടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മണൽക്കടത്തിൽ പോലീസ് പിടികൂടി റോഡരികിൽ ഇട്ടിരിക്കുന്ന ലോറിയിലും വാഹനം ഇടിച്ചിട്ടുണ്ട്. അതേസമയം അപകട വിവരം തട്ടുകടക്കാരനെ അറിയിക്കാതെ ഇവർ വാഹനവുമായി സ്ഥലം വിട്ടു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ് സുലൈമാൻ. സെക്രട്ടറി KM ഗിരീഷ്, CITU മേഖലാ ജോയിന്റ് സെക്രട്ടറി KM അഷറഫ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. വഴിയമ്പലം ഐരൂർ ചാപ്പക്കടവ് റോഡിന്റെ പണി അടിയന്തിരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP ഐരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് യുവമോർച്ച മണ്ഡലം സെക്രട്ടറി ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP കൈപ്പമംഗലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നിശാന്ത് ഈരക്കാട്ട്, സുരേഷ് പള്ളത്ത്, ഹരീഷ് ശിവരാമൻ, സിബിൻ അണക്കത്തിൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കനത്ത മഴയിൽ ഞാറ്റടി നശിച്ച വാരിയം കോൾപ്പടവിലെ കൃഷിനാശത്തെ അതിജീവിച്ച് 117 ഏക്കറിൽ നടീൽ ഉത്സവം നടത്തി. കൗതുകമായി ബംഗാളി കാർഷിക തൊഴിലാളികളുടെ ഞാറ്റുപാട്ടിന്റെ താളം. മുരളി പെരുന്നലി MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് കുറുവത്ത് പുഷ്കരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജി, തരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി, ത്രിതല പഞ്ചായത്ത് അംഗം KK ശശിധരൻ, KK രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ വാരിയം കോൾപ്പടവിൽ ഞാറ്റടി തയ്യാറാക്കുന്നതിനായി വിതച്ച 2,000 കിലോ നെൽവിത്ത് നശിച്ചതും
പടവിന്റെ എഞ്ചിൻ തറയിൽ സ്ഥാപിച്ചിരുന്ന 17 ലക്ഷം രൂപ വിലയുള്ള മോട്ടോർ സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കാൻ ശ്രമിച്ചതും TCV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് കൃഷിവകുപ്പ് ഇടപെട്ട് ആലപ്പുഴയിലെ കേരള സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും ആവശ്യമായ വിത്ത് എത്തിച്ചാണ് ഞാറ്റടി തയ്യാറാക്കിയതും തുടർന്ന് നടീൽ ഉത്സവം നടത്തിയതും. IYF തൃശൂർ മണ്ഡലം കൺവെൻഷൻ ബി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഗോപി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN രഘു, മണ്ഡലം സെക്രട്ടറി AR പ്രവീൺ, T പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചുവട് തെറ്റാത്ത പരിശ്രമത്തിലൂടെ സിയാദ് ലോക റെക്കോർഡിലെത്തി. തൃശൂർ റൂറൽ പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറും നിലവിൽ CBIയുടെ പ്രത്യേക അന്വേഷണ സംഘാംഗവുമായ എറിയാട് സ്വദേശി സിയാദ് സ്കിപ്പിംഗ് റോപ്പിലൂടെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. 1 മിനിറ്റിൽ 204 തവണ സ്കിപ്പിംഗ് ചെയ്താണ് സിയാദ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. എറിയാട് മഞ്ഞളിപ്പള്ളിക്ക് സമീപം പുറക്കുളത്ത് ഷംസുദ്ദീൻ സീനത്ത് ദമ്പതികളുടെ മകനാണ് സിയാദ്. പോലീസ് ഉദ്യോഗത്തിന്റെ തിരക്കുകൾക്കിടയിലും പരിശീലനം മുടക്കാത്ത സിയാദ് ഗിന്നസ് റെക്കോർഡ് നേടുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ. ഭാര്യ നാസിയയും മക്കളായ അദ്നാൻ ഫറാസ്, അംന മറിയം എന്നിവരുമടങ്ങിയ കുടുംബം സിയാദിന്റെ പിഴയ്ക്കാത്ത ചുവടുകൾക്ക് പിന്തുണയുമായുണ്ട്. കുടുംബശ്രീയുടെ ഒരു നേർചിത്രം സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എരുമപ്പെട്ടി സ്വദേശി ആൽഫ്രഡിന് 2ാം സ്ഥാനത്തിന് അർഹനാക്കി. നെഞ്ചിലെ തീ എന്ന അടിക്കുറിപ്പിൽ സമർപ്പിച്ച ആലയിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വനിതകളുടെ ഫോട്ടോയാണ് 2ാം സ്ഥാനം നേടിയത്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി വീട്ടിൽ ആൽഫ്രഡ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഫോട്ടോഗ്രാഫിയിൽ അതീവ തൽപരനായ ആൽഫ്രഡ് മത്സര വിവരം അറിഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ പടം പകർത്തുന്നതിനായി പരിശ്രമം ആരംഭിച്ചു. കുടുംബശ്രീയുടെ ഒട്ടേറെ സംരംഭങ്ങൾ മനസ്സിലെത്തിയെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാകാനുള്ള പ്രത്യേകത അവയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകരുത്തിന്റെ നേർചിത്രം പകർത്തണമെന്ന ദൃഢനിശ്ചയവുമായുള്ള അന്വേഷണമാണ് ആൽഫ്രഡിനെ വനിതകൾ പണിയെടുക്കുന്ന നടുവട്ടത്തെ ഇരുമ്പാലയിൽ എത്തിച്ചത്. പണിയായുധങ്ങൾ നിർമ്മിക്കുകയും മൂർച്ചകൂട്ടി നൽകുകയും ചെയ്യുന്ന സൗഹൃദ ആല ശ്രീസായി കുടുംബശ്രീയുടെ സംരംഭമായിരുന്നു. കനൽച്ചൂളയിൽ ചുട്ടുപഴുക്കുന്ന ഇരുമ്പ് അടിച്ചുപരത്തി ആയുധമാക്കുന്ന സ്ത്രീ കരുത്ത് കണ്ടപ്പോൾ അതുതന്നെയാണ് തന്റെ മത്സര ചിത്രമെന്ന് ആൽഫ്രഡ് തീരുമാനിച്ചു. പെൺമനസ്സിന്റെ കനലിരിയുന്ന ഉൾക്കരുത്ത് ഫ്രെയിമിലേക്ക് പകർത്തുന്നത് ആയാസകരമായിരുന്നു. ചെളിയിൽ കിടന്നും ചെരിഞ്ഞും മുട്ടുകുത്തിയും പല ആംഗിളുകളിൽ നിന്നായി 50ഓളം പടങ്ങൾ പകർത്തി. അതിൽ ചുട്ടുപഴുത്ത ആയുധവുമായിരിക്കുന്ന വനിതയുടെ ഫോട്ടോയ്ക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ ഒരു 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 ചോളയുടെ ഒരു അന്തരീക്ഷവും കത്തികളും ആയുധങ്ങളും മുറിച്ചു കിട്ടുന്ന ഒരു അന്തരീക്ഷവും അവരിലൂടെ ഉണ്ടാകുന്ന ഒരു ആ നെഞ്ചിലെ തീ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഉയർച്ചയുടെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫിക്കൊരു അവാർഡ് കിട്ടിയതിനേക്കാൾ ഉപരി കുടുംബശ്രീയുടെ ഒരു സംരംഭം കേരളം മുഴുവൻ അല്ലെങ്കിൽ മറ്റാ കുറേ ആളുകൾക്ക് അറിയാനും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയാനായിട്ട് ആ ചിത്രം വഴി കഴിഞ്ഞു എന്ന് ഒട്ടേറെ പേര് എന്നോട് പങ്കുവച്ചു. ഫോട്ടോഗ്രാഫി ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കിയ ആൽഫ്രഡിൻ്റെ ശേഖരത്തിൽ പ്രകൃതിയും കൃഷിയും വംശനാശം നേരിടുന്ന ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. ഭീഷണി നേരിടുന്ന കുളവെട്ടിമരങ്ങളുടെ സംരക്ഷണവുമായുള്ള പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ ശേഖരത്തിലുണ്ട്. 2018 കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മൂസോട്ടി ബീച്ചിൽ നിന്നെടുത്ത ഒരു ചിത്രം ഹരിതകേരള മിഷന്റെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയിരുന്നു. വരവൂർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KE രാധാകൃഷ്ണൻ ആൽഫ്രഡിനെ ഉപഹാരം നൽകി ആദരിച്ചു. ഫോട്ടോഗ്രാഫി കടല് പോലെ അനന്തമാണെന്നും അതിന്റെ സാധ്യതകൾ തേടിയുള്ള തന്റെ യാത്ര തുടരുമെന്നും ആൽഫ്രഡ് വ്യക്തമാക്കി. TCV എരുമപ്പെട്ടി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ കോവിഡ് മുന്നണി പോരാളിയായിരിക്കെ മരണമടഞ്ഞ നഴ്സ് ഗ്രീഷ്മയുടെ കുടുംബത്തിന് സഹായഹസ്തവുമായി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. നഴ്സസ് അസോസിയേഷന്റെ 11 ഏരിയകളിൽ നിന്നായി സമാഹരിച്ച 7,08,550 രൂപ ദേവസ്വം വകുപ്പ് മന്ത്രി KE രാധാകൃഷ്ണൻ അരിമ്പൂരിലെ വീട്ടിലെത്തി ഗ്രീഷ്മയുടെ പിതാവിന് കൈമാറി. മുരളി പെരുന്നെല്ലി MLA, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. മരത്താക്കര കുഞ്ഞനംപാറയിൽ പള്ളി കോളനിക്ക് സമീപം മുളങ്കൂട്ടം വീണ വീടിന്റെ ട്രസ് തകർന്നു. മഞ്ഞളി ജോണിയുടെ വീടിന്റെ മുൻവശത്തെ ട്രസ്സാണ് തകർന്നത്. പഞ്ചായത്ത് പുറമ്പോക്കിൽ നിന്നിരുന്ന വലിയ മുളങ്കൂട്ടമാണ് മറിഞ്ഞു വീണത്. ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മാസം സമീപത്തെ പറമ്പിലേക്ക് വീണിരുന്നു. അപകടാവസ്ഥയിലായിരുന്ന മുളങ്കൂട്ടം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട പുത്തൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു.
ദീർഘകാലം സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ മാമക്കുട്ടിയുടെ 5-ാം ചരമ വാർഷിക ദിനം ആചരിച്ചു. ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ലോക്കൽ സെക്രട്ടറി പി ജി സുബീദാസ് ഉദ്ഘാടനം ചെയ്തു. ബി ആർ സന്തോഷ് അധ്യക്ഷനായിരുന്നു. സി എഫ് രാജൻ, കെ ആഷിഖ്, എ പി ജോയ്സൺ, അബ്ദുൾ ഹക്കീം, പി എം ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ജെ സി ഐയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് മാസ്കുകൾ വിതരണം ചെയ്തു. വലപ്പാട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അജൈവ മാലിന്യം ശേഖരിച്ച് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്ന ശ്രമകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി അധ്യക്ഷയായിരുന്നു. പ്രസിഡന്റ് ജീസ ആന്റണി പദ്ധതി വിശദീകരണം നടത്തി. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 4-ാം റാങ്ക് കരസ്ഥമാക്കിയ തൃശൂർ പ്രസിഡൻസി എൻട്രൻസ് അക്കാദമി വിദ്യാർത്ഥിനി സനിത വിൽസനെ പ്രസിഡൻസി എരുമപ്പെട്ടി ദ പ്രൊഫഷണൽ ട്യൂട്ടേഴ്സ് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ പൊന്നാട് അണിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉപഹാരം സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പ്രസിഡൻസി അക്കാദമി അഡ്വൈസറുമായ വി സി ബിനോജ് മാസ്റ്റർ അധ്യക്ഷനായി. അധ്യാപകരായ എൻ എ അക്ഷയ് ദേവ്, വി എം ശ്രീഹരി, പ്രിയങ്ക നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രെയിൻ യാത്രാ നിരക്ക് കുത്തനെ ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി ആർ കാർത്തിക്, വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഇ ആർ രാഹുൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി വി സുബീഷ്, എ ഡി അജി തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ അധ്യക്ഷനായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷേളി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കൊടകര തേശ്ശേരി വാർഡിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പോളി കോക്കാട്ട് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ഷീബ ജോഷി, കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് എം കെ ഷൈൻ, സദാശിവൻ കുറുവത്ത്, ബൈജു അറയ്ക്കൽ, കെ എ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്താനുള്ള എളിയ ശ്രമമാണ് കല്ലൂർ മുട്ടിത്തടി സ്വദേശി കെ യു സിനോജിന്റെ യാഥാർത്ഥ്യം എന്ന ഹ്രസ്വ സിനിമ. ഒരു കുട്ടിയും മദ്യം കഴിച്ചു, കഞ്ചാവ് വലിച്ചു എന്നൊക്കെ കേട്ടാൽ നമ്മുടെ സമൂഹം അവനെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കാണുകയുള്ളൂ. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതിനെപ്പറ്റി അറിവില്ലാത്ത പ്രായത്തിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു, ആര് കൊടുക്കുന്നു എന്നൊന്നും നമ്മൾ ആരും അന്വേഷിക്കാറില്ല. കുട്ടികൾ ലഹരിയുടെ ചതിക്കുഴിയിൽ വീണു പോകുന്നത് തടയാൻ രക്ഷിതാക്കൾ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമാണ് യാഥാർത്ഥ്യമെന്ന ഈ കുഞ്ഞു ചിത്രം പങ്കുവയ്ക്കുന്നത്. സംവിധായകൻ ഉൾപ്പെടെ ഈ ഹ്രസ്വചിത്രത്തിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിലും പിറകിലും പ്രവർത്തിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ഒരു കൂട്ടം തൊഴിലാളികളാണെന്ന പ്രത്യേകതയുമുണ്ട്. കടമ്പോടുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളികളായ സിനോജും സലീഷ് നമ്പ്യാർപാടവുമാണ് ചിത്രത്തിന്റെ പ്രധാന ശില്പികൾ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഛായാഗ്രഹണം എന്നിവയെല്ലാം നിർവഹിച്ചിട്ടുള്ളത് സിനോജാണ്. പഠിക്കാൻ പോകുന്നു, അതേപോലെ തന്നെ എങ്ങോട്ട് പോകുന്നു, ജോലിക്ക് പോകുന്നു, അതൊന്നും നമ്മളൊന്നും ആരും അന്വേഷിക്കാറില്ല. അവര് കാലത്ത് പോകുന്നു, വൈകുന്നേരം വരുന്നു. അപ്പോ അവരുടെ ഇതിന്റെ രീതികൾ, അതായത് നമ്മൾ അവര് മദ്യം കഴിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുക, അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സലീഷ് നമ്പ്യാർപാടം, വി എ രാമകൃഷ്ണൻ, കെ ആർ രാജൻ, വി എ സുധി എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. സിനോജിന്റെ കന്നി സംരംഭമായ ചിത്രം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ടി സി വി, കൊടകര.
അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സി വി ശ്രീരാമൻ സ്മൃതി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ളതുമായ സാംസ്കാരിക സമുച്ചയം ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. അയനം ചെയർമാൻ വിജയ് ഷടക്കുന്നി അധ്യക്ഷനായിരുന്നു. എൻ രാജൻ, എം ഹരിദാസ്, എം കൃഷ്ണൻ നമ്പൂതിരി, വി ഡി പ്രേം പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അയനം ചെയർമാൻ വിജയ് ഷടക്കുന്നി അധ്യക്ഷനായിരുന്നു. വർഷങ്ങളായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നാറ്റ JEE ആർക്കിടെക്ചർ എൻട്രൻസിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് എന്നും മുന്നിൽ നിൽക്കുന്ന മികവിന്റെ കേന്ദ്രമാണ് ഇഗ്നൈറ്റ്. ഇത്തവണത്തെ ആർക്കിടെക്ചർ എൻട്രൻസിൽ മൂന്നാം റാങ്ക് ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥി ആദിനാഥ് കരസ്ഥമാക്കി. തൃശൂരിന് പൊൻതിളക്കവുമായി ആർക്കിടെക്ചർ എൻട്രൻസിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയത് തൃശൂർ വലപ്പാട് ഒലക്കപ്പറാക്കൽ ചന്ദ്രശാന്തന്റെയും വിനയയുടെയും മകൻ ആദിനാഥാണ്. എസ് സി കാറ്റഗറിയിലെ ഒന്നാം റാങ്കും ആദിനാഥിന് സ്വന്തം. ആർക്കിടെക്റ്റ് ആകാനുള്ള ആഗ്രഹത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിലായിരുന്നു ആദിനാഥ്. വർഷങ്ങളായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നാറ്റ JEE ആർക്കിടെക്ചർ എൻട്രൻസിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്ന മികവിന്റെ കേന്ദ്രമാണ് ഇഗ്നൈറ്റ്. സീനിയർ ആർക്കിടെക്ചർ മധുഷിത അരവിന്ദ്, ആർക്കിടെക്ചർ ആഷ, ഇഗ്നൈറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവർ ആദിനാഥിന്റെ വീട്ടിലെത്തി മധുരം നൽകി വിജയാശംസകൾ പങ്കുവച്ചു. ആഗ്രഹങ്ങൾ മനസ്സിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉള്ള വിദ്യാർത്ഥിയാണ് ആദിനാഥ് എന്ന് ഇഗ്നൈറ്റിലെ അധ്യാപകരും പങ്കുവച്ചു. പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് ആദിനാഥ്. മകന്റെ ആഗ്രഹത്തിന് എന്നും മികച്ച പിന്തുണ നൽകുന്ന അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും വിജയത്തിൽ സന്തോഷം പങ്കുവച്ചു. തൃശൂരിൽ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കരയിൽ പ്ലാസയിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഇഗ്നൈറ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ ക്ലാസ്സും മോക്ക് ടെസ്റ്റ് അതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അതേപോലെ സപ്പോർട്ട് ചെയ്ത ടീച്ചർമാർക്കും പാരൻസിനും അതെ ഇഗ്നൈറ്റിനും സ്പെഷ്യൽ താങ്ക്സ്. വിദ്യാർത്ഥികളുടെ വേറിട്ട സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ ചാരുത നൽകുന്നതിന് വ്യത്യസ്ത കോച്ചിംഗ് ആണ് ഇവിടെ നൽകി വരുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 30 വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. അക്കാദമിക് കോർഡിനേറ്റർ, ക്ലാസ് കോർഡിനേറ്റർ, മെന്റർ കോഴ്സ് കോർഡിനേറ്റർ എന്നിവരുടെ സേവനം വിദ്യാർത്ഥികളുടെ പ്രകടനം മികച്ചതാക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിലെ ഏറ്റവും നൂതനമായ CIML ലൈവ് ക്ലാസ്സാണ് പ്ലസ് ടു ട്യൂഷൻ NCHM കീം എൻട്രൻസ് ക്ലാസ്സിന് ഉപയോഗിക്കുന്നത്. തിരുവില്ലാമലയിൽ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീണു. കുണ്ടുപറമ്പ കോളനിയിലെ കാരപ്പറമ്പ അബ്ദുൾ റഹ്മാന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ മറ്റ് ഇടങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വീടിനായി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ അബ്ദുൾ റഹ്മാൻ അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പഴയന്നൂർ പഞ്ചപ്പാടം കുമ്പളക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ MP ഫണ്ടിൽ നിന്നും 2,80,00,000 രൂപ വകയിരുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അറിയിച്ചു. ആദിവാസികളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കുമ്പളക്കോട് മേഖലയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം തുക വകയിരുത്തിയിട്ടുള്ളത്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ലഭിച്ച 5 റോഡുകളിലൊന്നാണ് പഴയന്നൂർ പുഞ്ചപ്പാടം കുമ്പളക്കോട് റോഡ്. കുടുംബശ്രീ CDS അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയുടെ പുന്നയൂർക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം KAKBAR MLA നിർവഹിച്ചു. വീടുകളിൽ ജൈവ കാർഷിക പോഷക ഉദ്യാനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിനായി പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും 50 സ്ഥലത്ത് വീടുകളിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യും. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷനായിരുന്നു. 16-ം വാർഡ് മെമ്പർ ഷാനിബാ മൊയ്തുണ്ണി, CDS ചെയർപേഴ്സൺ ബുഷ്ര തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര കൊടുങ്ങാ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഗോപുരത്തിന്റെയും ചുറ്റമ്പലത്തിന്റെയും സമർപ്പണം നടത്തി. സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മിഥുൻ പൂക്കോടൻ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി അജയ്കുമാർ തേമാത്ത്, പ്രസിഡന്റ് സുധൻ ആളൂൺ, സെക്രട്ടറി അജിത് തേമാത്ത് എന്നിവർ നേതൃത്വം നൽകി. SYS ചേലക്കര സോണിന്റെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. SYS ജില്ലാ മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലുള്ള കിടപ്പ് രോഗികൾക്കാണ് ഭക്ഷണം വിതരണം നടത്തിയത്. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണ ഉദ്ഘാടനം സോൺ പ്രസിഡന്റ് AP പൂക്കോയ തങ്ങൾ നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി KR മുഹമ്മദ് അൻവരി അധ്യക്ഷനായിരുന്നു. ജില്ലാ ഫിനാൻസ് സെക്രട്ടറി അബ്ദുൾ അസീസ് നിസാമി, SYS സോൺ നേതാക്കളായ മുസ്തഫ സഹദി പാറക്കുളം, അബ്ദുൽ ഗഫൂർ പാറപ്പുറം, SMA സെക്രട്ടറി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേച്ചേരി പാലത്തിന് സമീപത്തുള്ള പുതിയ നടപ്പാതയുടെ നിർമ്മാണം പാതിവഴിയിൽ നിർമ്മിക്കുന്നതിനാൽ
കാൽനട യാത്രക്കാർ ദുരിതത്തിലായി. നടപ്പാതയിൽ ചില സ്ലാബുകൾ വിടവുകളോടെയും ഇളകിപ്പോരുന്ന രീതിയിലുമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്ലാബുകൾ ശരിയായ രീതിയിൽ ഉറപ്പിക്കാത്ത നടപ്പാതയിൽ തെന്നി വീഴാനുള്ള സാധ്യത ഏറെയാണ്. പാവർട്ടി വെൺമനാട് ഗാന്ധിജി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി യുവയോജന പുരസ്കാരത്തിന് സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തിനും അർഹയായ ശരണ്യ സനീഷിന് സ്വീകരണം നൽകി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സലാം വെൺമനാട് അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ പി മണികണ്ഠൻ, കെ ദ്രൗപദി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. പറവട്ടാനി നവസൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മണ്ണുത്തി SI പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസ്സിന് SI ജയൻ നേതൃത്വം നൽകി. ഡേവിസ് കണ്ണമ്പുഴ, ജോഷി തട്ടിൽ ബിന്ദു ബെന്നി എന്നിവർ പങ്കെടുത്തു. നെടുപുഴ അന്നാമരിയ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. ഓൾഡ് ഏജ് ഹോം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. സിസ്റ്റർ ആൽഫോൻസ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ അൻവർ അബ്ദുള്ള, വികാരി ഫാദർ ജോഷി ആളൂർ, CPM ലോക്കൽ സെക്രട്ടറി ഇ സുനിൽകുമാർ, CPI നേതാവ് വിജയൻ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫിഷിംഗ് ആംഗ്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. തിരിച്ചറിയൽ കാർഡ് വിതരണ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് VB ആനന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KR മനു, വൈസ് പ്രസിഡന്റ് KS വിപിൻ, ഷൈൻ ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കായി സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തൃശൂരിൽ സമാപിച്ചു. ഹോട്ടൽ പേൾ റീജൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് മാതൃക സൃഷ്ടിക്കാൻ TDLC കഴിഞ്ഞതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NLCF ഡയറക്ടർ VVP നായർ, TDLC പ്രസിഡന്റ് TG സജീവ്, വൈസ് പ്രസിഡന്റ് MR രവീന്ദ്രൻ, ട്രഷറർ MA റഷീദ്, ഡയറക്ടർമാരായ KG വിനോദ്, PM ബിജു, ഡോക്ടർ ഗീതു രാംദാസ്, ICM ഫാക്കൾട്ടി മെമ്പർ VN ബാബു, JCI ട്രെയിനർ ഡോക്ടർ സിജു തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച ക്ലാസുകൾ ഏറെ പ്രയോജനപ്രദമായിരുന്നുവെന്ന് രണ്ടു ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കൊച്ചി മെട്രോ റെയിൽ, CIAL എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം കേരളത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിപൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നടത്തിവരുന്ന തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ മേഖലയ്ക്ക് ഒട്ടാകെ ഗുണപ്രദമായ നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത്. ജനസേവനത്തിന് തടസ്സമായ ജോലി രാജിവെച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ. ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിലെ ക്യാഷ്യറായിരുന്നു അബ്ദുൾ ഖദർ. സഹകരണ മേഖലയിൽ ഇനിയും ഏറെക്കാലം സേവന കാലാവധിയുണ്ടെങ്കിലും ജോലി രാജിവെക്കുകയായിരുന്നു. ഇപ്പോൾ മുഴുവൻ സമയ പഞ്ചായത്ത് പ്രസിഡന്റായതിൽ വലിയ സംതൃപ്തിയുണ്ടെന്ന് ഷെയ്ഖ് അബ്ദുൾ ഖദർ പറയുന്നു. ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും ചേർന്ന യാത്രയയപ്പ് നൽകി. ബാങ്ക് പ്രസിഡന്റ് ഷെറിഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ സുധാകരൻ അധ്യക്ഷനായിരുന്നു. എം സുലൈമാൻ, ബാങ്ക് സെക്രട്ടറി CP ശ്രീദേവി, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമലയിലെ പാമ്പാടി കൂട്ടാല പാടശേഖരത്തിലെ നെൽ കർഷകർക്ക് ആശ്വാസമായി മണ്ണുത്തി കാർഷിക സർവകലാശാല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കൊയ്ത്തുമെതി യന്ത്രത്തിന്റെ കരാറുകാർ അമിത ചാർജ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിളഞ്ഞ നെല്ല് കൊയ്യാനാകാതെ കർഷകർ പ്രതിസന്ധിയിലാവുകയായിരുന്നു. കർഷകരുടെ പ്രശ്നമറിഞ്ഞ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയപ്രദീപ് കൊയ്ത്തുമെതി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെ എത്തിച്ച് വിളവെടുപ്പ് നടത്തുകയായിരുന്നു. പ്രതിസന്ധിക്കാലത്ത് തങ്ങളെ സഹായിച്ച കൃഷിവകുപ്പിനോട് നന്ദിയുണ്ടെന്ന് കർഷകനായ രാജൻ പറഞ്ഞു. മന്ദലാംകുന്ന് വിൻഷയൽ ലൈബ്രറി സംഘടിപ്പിച്ച ആദരണ സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ടെലിഫിലിം സംഗീത സംവിധാന ജേതാവ് വിനീഷ് മണി, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആശാ വർക്കർമാരായ മിനി രാജു, ഷിജി രഞ്ജിത്ത്, കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ ഹംസ പാലയ്ക്കൽ, AB കമറു, മികച്ച RRT പ്രവർത്തകൻ KB ബാദുഷ, MBBS മികച്ച വിജയം നേടിയ ഡോക്ടർ ആയിഷ ഹെന്ന എന്നിവരെ ചടങ്ങിൽ MP ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.
കാട് മൂടിക്കിടന്ന അയ്യന്തോളി ശ്രീ കാർത്യായനി ക്ഷേത്രകുളം തത്വമസി സേവാസമിതിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. കൊച്ചിൻ ദേവസ്വം ഓഫീസർ മോഹനൻ മാരാർ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ എൻ പ്രസാദ്, ഡോക്ടർ ആതിര എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രസമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ ചങ്ങരത്ത്, സേവാസമിതി പ്രസിഡന്റ് വിനോദ്, സെക്രട്ടറി ബാലചന്ദ്രൻ കുന്നമ്പത്ത് എന്നിവർ പങ്കെടുത്തു. എസ് വൈ എസ് കുന്നംകുളം സാന്ത്വനം ഡയറക്ടറേറ്റിന് കീഴിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. എസ് വൈ എസ് തൃശൂർ ജില്ലാ സാന്ത്വനം പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് നിസാമി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഉമർ സഖാഫി, ഷെരീഫ് ബുഖാരി, ഇലിയാസ് എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത കൊരട്ടി ചിറങ്ങരയിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയ തപാൽ ദിനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് അനുമോദന കത്തയച്ച് കൂനമൂച്ചിയിലെ വിദ്യാർത്ഥിനികൾ. നാഷണൽ ഡിഫൻസ് അക്കാദമി, സൈനിക സ്കൂൾ എന്നിവിടങ്ങളിൽ വനിതകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന വിധി പുറപ്പെടുവിച്ചതിൽ അനുമോദനമറിയിച്ചാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സുപ്രീംകോടതി ജസ്റ്റിസിന് കത്തയച്ചത്. മരിയ ജിൻഡോ, അനന്യ, റോസ്മേരി, അമൃത എന്നിവർ നേതൃത്വം നൽകി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പി ജെ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിൽ ATM കവർച്ചാശ്രമക്കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ATM കൗണ്ടറിന് മുന്നിലെ കാലയിൽ നിന്നും കിട്ടിയ ഗ്യാസ് സിലിണ്ടർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംസ്ഥാനത്തും ഡീസൽ വില 100 കടന്നു. ഇന്ന് ഡീസലിന് 38 പൈസയും പെട്രോളിന് 30 പൈസയും വർദ്ധിച്ചു. ശക്തമായ മഴയിൽ പുന്നയൂർക്കുളം മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. ആദ്യം കൃഷിനാശം സംഭവിച്ച രണ്ടാമത് കർഷകർക്ക് കൊടുത്ത വിത്തും വെള്ളത്തിൽ. കാട്ടാനശല്യം തടയാൻ പാലപ്പള്ളിയിൽ എലിക്കോട് ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. അടിയന്തര സേവനം ലഭ്യമാക്കാൻ എലിഫന്റ് സ്ക്വാഡ് രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.